നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബഹിരാകാശ വാർത്തകൾക്ക് എന്നും പ്രാധാന്യമേറുകയാണ്. ഭൂമിയിൽ സംഭവിക്കുന്നത് പോലെ തന്നെ പല മാറ്റങ്ങളും പ്രതിഭാസങ്ങളും ബഹിരാകാശത്തും സൗരയൂഥത്തിലും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. അതിനനുസരിച്ച് നമ്മൾ അത് കാണാനായിട്ട് സാധിക്കാനും അതുപോലെ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകളും നടത്താറുണ്ട്. ഇന്ന് ഇന്ത്യക്കാർ രാത്രി ആകാശത്ത് നോക്കാൻ മറക്കേണ്ട. കാരണം സൗരയൂഥത്തിലെ 8th സ്ഥാനക്കാരനായ നെപ്റ്റ്യൂൺ ഇന്ന് ആകാശത്ത് ദൃശ്യമാകും. സൂര്യന്റെ എതിർദിശയിലെത്തുന്ന നെപ്റ്റ്യൂൺ പച്ച കലർന്ന നീല നിറത്തിലാണ് ഭൂമിയിൽ നിന്ന് കാണാനാവുക. ഭൂമി നെപ്റ്റ്യൂണിനും സൂര്യനും ഇടയിലൂടെ നേരിട്ട് കടന്നു പോകുമ്പോഴാണ് ഈ ജ്യോതിശാസ്ത്ര പ്രതിഭാസം സംഭവിക്കുന്നത്. നെപ്റ്റ്യൂണിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് സാധാരണയായി കാണാൻ സാധിക്കാറില്ല. എന്നാൽ നെപ്റ്റ്യൂണിനെ കാണാനുള്ള അപൂർവ അവസരമാണ് ഇക്കുറി വന്നു ചേർന്നിരിക്കുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അപൂർവ പ്രതിഭാസമാണിത്. +7.8 മാഗ്നിറ്റ്യൂഡിലാണ് നെപ്റ്റ്യൂൺ പ്രകാശിക്കുക. ഇന്ത്യയിലെ, പ്രത്യേകിച്ച് ന്യൂഡൽഹിയിലെ നിരീക്ഷകർക്ക് ഇന്ന് രാത്രി മുഴുവൻ നെപ്റ്റ്യൂണിനെ കാണാനാകും. ഇന്നലെ രാത്രിയും ഗ്രഹം ആകാശത്ത് ദൃശ്യമായിരുന്നു. ദൂരദർശിനി ഉപയോഗിച്ച് കാണുമ്പോൾ ഗ്രഹം ആകാശത്ത് ഒരു പ്രത്യേക ചെറിയ നീല പൊട്ടായി കാണാനാകും. ഇന്ന് രാത്രി സൂര്യൻ, ഭൂമി, നെപ്റ്റ്യൂൺ എന്ന തരത്തിലായിരിക്കും ഗ്രഹവിന്യാസം. ഭൂമിക്ക് ഏറ്റവും അടുത്തായിട്ടായിരിക്കും നെപ്റ്റ്യൂണിന്റെ സ്ഥാനം. ഇതിനാലാണ് നെപ്റ്റ്യൂൺ ദൃശ്യമാകുന്നത്. കിഴക്ക് ഭാഗത്തായിരിക്കും ഗ്രഹത്തെ കാണാൻ കഴിയുക എന്നാണ് വിവരം. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ പ്രതിഭാസം സംഭവിക്കാറുള്ളത്. ഗ്രഹത്തെ നിരീക്ഷിക്കുന്നതിനായി ഡൽഹിയിൽ സജ്ജീകരണങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഗ്രഹത്തെ കാണാൻ ആളുകളും വലിയ ആകാംക്ഷയിലാണ്. മറ്റു രാജ്യങ്ങളിൽ ഗ്രഹം ദൃശ്യമാകുമെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്. 20th തുടക്കത്തിൽ നെപ്റ്റ്യൂണിനപ്പുറം സൗരയൂഥത്തിൽ സ്ഥിതി ചെയ്യുന്ന മറ്റ് വസ്തുക്കളെ പറ്റിയും മനുഷ്യന് അറിവുണ്ടായിരുന്നില്ല. 1894 ബോസ്നിയൻ വാനനിരീക്ഷകനായ പേഴ്സിവൽ ലോവൽ നെപ്റ്റ്യൂണിനപ്പുറം ഒരു വലിയ ഗ്രഹമുണ്ടെന്ന് പ്രഖ്യാപിച്ചു. സൗരയൂഥത്തിൽ സൂര്യനെ ഏറ്റവും മകളെ സ്ഥിതി ചെയ്യുന്ന യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിൽ ചില പിഴവുകളുണ്ട്. ആ പിഴവുകൾ നമുക്കറിയാത്ത ഏതോ അജ്ഞാത ഗ്രഹത്തിന്റെ ഭൂഗുരുത്വ ബലം മൂലം സംഭവിക്കുന്നതാണെന്നും ലോവൽ സമർത്ഥിച്ചു. പ്ലാനറ്റ് എക്സ് എന്നാണ് അദ്ദേഹം ആ അജ്ഞാത ഗ്രഹത്തിന് പേര് നൽകിയത്. 1930 പ്ലൂട്ടോയെ കണ്ടെത്തിയതോടെ പ്ലൂട്ടോ പ്ലാനറ്റ് എക്സ് ആണെന്ന് കുറച്ചുനാൾ ശാസ്ത്രജ്ഞർ വിശ്വസിച്ചു. വലിയ സംഭവമായിരുന്നു അത്. എന്നാൽ ആ വിശ്വാസം അധികകാലം നിന്നില്ല. കൂടുതൽ പഠനങ്ങൾ നടന്നു. ലോവൽ പറഞ്ഞതുപോലെ നെപ്റ്റ്യൂണും യുറാനസ് എന്നീ വമ്പൻ ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിൽ വക്രത വരുത്താനുള്ള ശേഷിയൊന്നും ഇല്ലാത്ത ഒരു പാവത്താനാണ് പ്ലൂട്ടോ എന്ന് പിന്നീടുള്ള ഗവേഷണത്തിൽ തെളിഞ്ഞു. അതോടെ പ്ലാനറ്റ് എക്സിന് വേണ്ടിയുള്ള തെരച്ചിൽ വീണ്ടും സജീവമായി. എന്നാൽ പ്ലാനറ്റ് എക്സിന് കണ്ടെത്താനുള്ള ലോവലിന്റെ ശ്രമങ്ങൾ എങ്ങും എത്തിയില്ല.